അടുത്ത ജർമ്മൻ കണ്ണാപ്പി ബാബു നേരത്തെ ഇവിടെ വേര് പോരാ അത് ചിക്കൻ തന്നെയാണ് മുണ്ടൊക്കെ കൊടുത്ത പുതിയ ഐഡന്റിറ്റി ആട്ടെ ഇവിടെ എന്താ പാട്ടൊക്കെ ഇട്ട് ഫാഷൻ ഷോ അടക്കണം ആ ടിവിയുടെ ബാബുന്റെ കൂടെ അടുത്ത് നിക്കാനായിട്ട് താല്പര്യമുണ്ടോ ഇല്ല അതൊരിക്കലും നിക്കില്ലണ്ടാ ഇല്ല പൈസ കൊടുത്തോ പിന്നെന്താ ബാക്കി എന്തോ ഒരിക്കാനാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കണേ അല്ല നിന്റെ ഇവിടെ കുടുംബമാണോ ഇത് അതുകൊണ്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചല്ല വർത്തമാനം പറയുമ്പോ മര്യാദ പറഞ്ഞില്ലെങ്കിൽ അടിച്ചു പോകുന്ന ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ സംസാരം ഭയങ്കര പ്രശ്നമാണ് ഇവൻ ചില ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് പറയണമെങ്കിൽ അവൻ ഓപ്പോസിറ്റ് ഉള്ള ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് എന്തായിരിക്കും ഓ ചിലപ്പോ നീ തന്തേ കേറി എടാന്ന് വിളിക്കോ ചിലപ്പോ തെറ്റിപ്പോയിട്ട് അവന്റെ ബ്ലാക്ക് മണി എട് ബ്ലാക്ക് മണി എടുക്കട ബ്ലാക്ക് മണി എത്ര 5 കോടി അല്ലായിരുന്നോ ആർക്കുംല്ലോ ഒരു 5 കോടിയൊക്കെ എടുത്തിട്ട് നക്കാപ്പിച്ചല്ലടാ നക്കാപ്പിച്ചല്ലേ അയക്ക 5 കോടി ബ്ലാക്ക് അയക്ക 5-10 കിട്ടോ കുഴപ്പമില്ലതാണ് 5-10 കിട്ടോ 263 പണിയെടുക്കാൻ നീ എന്തൊക്കെ ചെയ്തു ഈ സിറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കേക്കട്ടെ അന്നാ ഞാൻ നേരെ സിറ്റി വന്ന് നേരെ ഫോൺ എടുക്കും സ്വിച്ചിലേ വിടും സത്യം പറഞ്ഞിട്ട് നേരെ തെണ്ടും അപ്പോ 1-2 കോടിയെ കിട്ടും അങ്ങനെ ഒരു 2-ാമത്തോട്ടെണ്ടാ പോയപ്പോഴത്തേക്ക് നമ്മടെ സ്പീഡിന്റെ തന്ത നീകണയാക്കി എന്നിട്ട് സ്പീഡിനെ കൊണ്ട് നീകണയടിക്കുന്ന സീൻ വെച്ചാൽ തന്തത്തല്ലി അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിനൊരു 4-5 കോടി കിട്ടി ട്വിച്ച് ലൈവ് ചെയ്ത് മാത്രം ഏകദേശം 12 കോടി അടുപ്പിച്ച ഉണ്ടാക്കിയാണ് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് KTM ഗ്യാങ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ പോയി ഞാൻ എന്താ വെച്ചാല് എന്റെ കൊറേ പിള്ളേർ ഇവിടെ ഉണ്ടെണ്ണ നിന്റെ പിള്ളേര് ഓ എന്റെ മക്കൾ അനിയന്മാരെ അനിയന്മാരെ പോലെ മക്കളെ പോലെ അണ്ണാ ഞാൻ അവരെ കാണാൻ പറ്റും KTM എന്റെ കൊറേ പിള്ളേരാണ് എന്റെ മിക്കത് എന്റെ പിള്ളേരുണ്ട് പുതിയതല്ലേ പിന്നെ എങ്ങനെയാണ് KTM പിള്ളേരെന്ന് അതിലൊരു പയ്യ എനിക്ക് ഗ്യാങ് ഹൗസിൽ ഇറങ്ങി കഴിഞ്ഞ് മുതുകെത്തിയപ്പോഴത്തേക്ക് എനിക്ക് 4 കോടി അക്കൗണ്ട് ഇട്ടുതന്ന് പിന്നെ അണ്ണ അത് കഴിഞ്ഞ് ഞാന് വാവാ റെഡ്മോൻ പിന്നെ റിപ്പർ ശംഭു ഞങ്ങള് 4 പേരും ഒരു 12 മണി തൊട്ട് 6 മണി വരെ വരുന്ന പൈസ പൈസ അപ്പൊ കൊഴപ്പില്ല
അക്സെപ്റ്റ് അക്സെപ്റ്റ് വൈടി വൈടി ഓ ഇയ ഫസ്റ്റ് ചേട്ടാ വന്നു ട്ടാ ആള് ആള് സെറ്റ് ചെയ്തിട്ടാണ് വീണത് ഈമസ സ്പോട്ട് എത്തി നീ പോയാ ഞാൻ ഒരു ഒരു കോടി കൂടെ തരാം ബ്ലാക്കോ ആടാ വലിച്ചെന്നു വൈറ്റ് 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 എന്തിനാ ഒരു കോടി നീ ആ ബദ ആടാ വൈറ്റ് ചെയ്യട്ടോ ബ്ലാക്ക് വൈറ്റ് വേണ്ട വൈറ്റ് വേണ്ട വൈറ്റ് വേണ്ട വൈറ്റ് വേണ്ട ഇല്ല ഇല്ല ഞാൻ കൺഫേം കൊടുക്കുന്നില്ല അയ്യോ തിരിച്ചിട്ടതില്ല ആണോ എന്നാ കൺഫേം കൊടുത്ത് ഞാൻ എന്നാ ഇതൊന്ന് വതും പോയി പോയ വെലുത്ത് നിൽക്കണ്ട വരും ചെല്ലു ഞങ്ങള് മൂന്ന് ദിവസം ഇരുന്ന് ഞാന് റിപ്പർ ശംഭു റെഡ്മാൻ അപ്പം നമ്മുടെ വള്ളി ടീംസിന്റെ പേരങ്ങ് മാറ്റിട്ട് തൊഴിലാളി സംഘടന നടത്തിയാണ് ഞങ്ങള് നാലുപേരും ഇട്ടിരുന്ന് കുറച്ചുനേരം ചൂണ്ട പിടിക്കുക മറ്റേ ചൂണ്ട പിടിക്കും പിന്നെ കുറച്ചുനേരം ഹെലികോപ്റ്റർ എടുക്കാൻ പോകും അത് കഴിഞ്ഞ് കുറച്ചുനേരം ഫ്ലൈറ്റ് ഓടിക്കാൻ പോകും പിന്നെ ലെമ്പർ വർക്ക് ഒന്നും ഞാൻ ചെയ്തില്ലണ്ണാ പിന്നെ കുറെ ചെയ്ത് അങ്ങനെ തന്നെ ഒരു 7-8 crore അവന്മാര് എന്നെ മൊത്തത്തിൽ ഉണ്ടാക്കി തന്നാണ് ആ വാവെന്ന് പറഞ്ഞ പയ്യന് കൊറേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നെ അങ്ങനല്ല ഞാനും അവനോട് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കി ഞങ്ങളെല്ലാം ഇവിടെ അങ്ങനെ അങ്ങനല്ല അല്ലാതെ ആ ഞങ്ങള് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കി സത്യം എന്നിട്ട് റെഡ്മോനും കുറച്ച് തന്നെ റെഡ്മോ 2-2.5 crore മറിച്ചു തന്ന് മടിച്ചല്ല ഞങ്ങൾ പണിയെടുത്ത പൈസ മൊത്തത്തിൽ അവര് 8 crore തന്ന് 8 crore അങ്ങനല്ലെണ്ണ മൊത്തത്തിൽ തന്നല്ല ചില 3 crore വെച്ച് 3 crore വെച്ച് ഞങ്ങൾ എല്ലാരും സ്പെറ്റ് സ്പെറ്റ് പണി ചെയ്ത ഒരുമിച്ചായത് പണി ചെയ്ത് മൊത്തം പിന്നെ കൂട്ടത്തിലെ ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ ഉള്ളു സംസാരത്തിന് നിനക്ക് നാക്കിന് കൺട്രോൾ ഇല്ലാത്തൊരുത്തൻ ഇനി ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് കുറച്ചേരം പഠി ആ പോയാ മാമന്റെ കൂടെ കുറച്ചേരം വേല തേക്ക് ചെല്ലു എടാ ചെല്ലു ചെല്ലു ഇവന്റെ പ്രശ്നം നോക്കണേ ഇവന്റെ ബുള്ളറ്റേ ബുള്ളറ്റേ പോയി വേലത്ത് പോയിക്ക് വേലത്ത് പോയിക്ക് അറ്റൻഷൻ അതേപോലെ അരങ്ങിട്ടില്ല ബോബോയ് അല്ലല്ല അടുത്ത അടുത്തത് മെന്നി മെന്നി മാർസൽ മെന്നി മെന്നി ഒന്ന് ചാടും ഒന്ന് ചാടും ഒന്ന് ചാടി ഒന്ന് ചാടി ഞങ്ങക്ക് ടെലിപോർട്ടായി ടെലിപോർട്ടായി വരുന്നു ആ ഓക്കെ ഓക്കെ ശരി ഇപ്പൊ ശരി ഇപ്പൊ ശരി ആ ഈ ചാക്ക് നമസ്കാരം നമസ്കാരം ഈ ചാക്ക് ഞാൻ ഇവിടെ വയ്ക്കണമെന്ന് വെച്ചാണ് വന്നത് പക്ഷെ എന്ത് തന്നെയാണ് ഈ ചാക്കില് ഞാൻ ഗ്രൈൻഡ് ചെയ്ത കാശല്ല ഈ ചാക്കില് നമ്മള് ഗ്രൈൻഡ് ചെയ്ത കാശാണ് ഞാനും എന്റെ ഡീമൻസ് അതുകൊണ്ട് ഈ ചാക്ക് എന്റെ തന്നെ ഇരിക്കട്ടു വാസുണ്ണന്റെ കാശ് എന്റെ ഉണ്ട് കാര്യമുണ്ട് വാസുണ്ണന് ഗ്യാങ്ങിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് 263 ഫോണില്ലല്ലോ എത്ര 263 കിട്ടിയ കിട്ടി ബ്ലാക്ക് ഹലോ എന്റെ വൈറ്റും കൊണ്ട് മുങ്ങി രണ്ട് ഒരു 4-5 crore രൂപ അങ്ങനെ പോയി 2 crore ഒരുത്തൻ കൊണ്ടുപോയി പിന്നെ ചില്ലറ അല്ലറ ചില്ലറ ആയിട്ട് കുറെ തേച്ച് പറഞ്ഞുതരാം ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യണ സമയം കൊണ്ട് ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യണ സമയം കൊണ്ട് ഒരു 3 ഇരട്ടി വൈറ്റ് ഉണ്ടാക്കാം അപ്പൊ എവിടെ ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യണ സമയം കൊണ്ട് നമുക്ക് ഒരു 3 ഇരട്ടി 4 ഇരട്ടി വൈറ്റ് ഉണ്ടാക്കാം നമ്മള് ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യണ സമയം നല്ല ഒരു സെല്ലറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് വൈറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് 1:8 ratio അല്ലെ 1:2 ratio വാങ്ങിക്കാനാണ് നല്ലത് ബ്ലാക്ക് വൈറ്റ് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്യാൻ നിൽക്കാതെ ഭയങ്കര മണ്ടത്തിനാണ്
എന്തൊക്കെ ചെയ്താണ് പൈസ ഉണ്ടാക്കിയത്? മരം വെട്ട്, നമ്മൾ ഒരുമിച്ചാണ് ഇറങ്ങണം. മീൻ പിടിക്കാനും പോവും, മരം വെട്ടാനും പോവും. നമ്മള് മീൻ പിടിച്ച എല്ലാം കൂടെ ഒരു കപ്പലിൽ വെക്കും, അവര് നമ്മളെ പിള്ളേരെ കൊണ്ടുപോകും, വിൽക്കും, നമ്മളെ ഷെയർ തരും. അങ്ങനെ ഗ്രൈൻഡിങ്ങില് ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഓ, ഡീമൺസ് ഉണ്ട്, പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അവരും കൂടെയാണ് ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പോണത്. ഓക്കെ ഓക്കെ. പിന്നെ